പ്രിയ കൂട്ടുകാരെ, യു എസ് എസിൻ്റെ സാമൂഹ്യശാസ്ത്രം വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 1885 ബോംബെയിൽ ചേർന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ രൂപീകരിച്ച സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷൻ സി, ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്ന പേര് ഈ പറയുന്ന സംഘടനയ്ക്ക് 1885 ബോംബെയിൽ ചേർന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ രൂപീകരിച്ച സംഘടനയ്ക്ക് പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, ഗാന്ധിജി കൈസർ എഹിംഗ് പദവി ഉപേക്ഷിച്ചു, രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു, ഏത് സംഭവത്തെ തുടർന്നാണ്? ഓപ്ഷൻ എ, ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കൈസർ എഹിംഗ് പദവിയും രവീന്ദ്രനാഥ ടാഗോർ സർ പദവിയും ഉപേക്ഷിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വനിതയാണ്, ആരാണ് ഈ വനിത? ഓപ്ഷൻ ബി, ആനി ബസൻ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മറാത്ത കേസരി ഒരു പത്രത്തിൻ്റെ പേരാണ്. ഇത് ആരുടെയാണ്? ബാലഗംഗാധര തിലകൻ. അടുത്ത ചോദ്യം, കോൺഗ്രസിൻ്റെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനം? ഓപ്ഷൻ സി, ലക്നൗ സമ്മേളനം. അടുത്തത്, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്നതിനും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി സർക്കാർ നടപ്പാക്കി വരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ആർക്ക് വേണ്ടിയിട്ടാണ്? നഗരങ്ങളിലുള്ള തൊഴിൽരഹിതർ, തൊഴിലില്ലാത്തവർക്ക് പ്രയോജനം ലഭിക്കുന്നതിനും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി സർക്കാർ നടപ്പാക്കി വരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. അടുത്ത ചോദ്യം, അടുത്തിടെ ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി പ്രയാണത്തിനിടെ അപകടത്തിൽപ്പെട്ട നാവികൻ, ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ആരാണ്? അഭിലാഷ് ടോമി. അടുത്ത ചോദ്യം, ഭൂപടങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? കാർട്ടോഗ്രഫിയാണ് ഉത്തരം. പെഡോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മണ്ണിനെക്കുറിച്ചുള്ള പഠനം. ജിയോഗ്രഫി ഭൂമിയെക്കുറിച്ചുള്ള പഠനം. സെലനോളജി ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. അടുത്ത ചോദ്യം, പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജലം സംഭരിച്ചു വെക്കുന്ന പ്രകൃതിയുടെ സ്വാഭാവിക സംഭരണ കേന്ദ്രങ്ങൾ കുന്നുകൾ. അടുത്ത ചോദ്യം, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ധാതു ലവണങ്ങൾ ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? ശിലാമണ്ഡലത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ ലഭിക്കുന്നത്. പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9 വർഷം 1915. പ്രവാസി ഭാരതീയ ദിനം 1915 ജനുവരി 9. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും എന്ന ഭാഗത്ത് നിന്നാണ് അടുത്ത ചോദ്യം. പൊതുവിതരണ സമ്പ്രദായം എന്തിനു ലക്ഷ്യം വെച്ചിട്ടാണ് പൊതുവിതരണ സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പൊതുവിതരണ സമ്പ്രദായം ഉള്ളത്. ഭക്ഷ്യസുരക്ഷ. ഭൂപടത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ പറഞ്ഞു, കാർട്ടോഗ്രഫി അല്ലേ. ഇനി ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന മഞ്ഞ നിറം ഏത് സവിശേഷതയെ സൂചിപ്പിക്കുന്നു? ഏതാണ് മഞ്ഞ നിറം? കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാനാണ് മഞ്ഞ നിറം ഉപയോഗിക്കുന്നത്. കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയായ കല്ലടയാറ് കരിമലയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ പതിക്കുന്നു? പതനസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? അഷ്ടമുടി കായലിലാണ് കല്ലടയാറ് എന്ന നദി ചെന്ന് പതിക്കുന്നത്. കരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അഷ്ടമുടി കായലിൽ ചെന്ന് പതിക്കുന്നു. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. അടുത്തത്, 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്.
കറക്റ്റ് ആണല്ലോ. സുപ്രീം കോടതി തന്നെയാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം. ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവനാകുന്ന ഭരണ സംവിധാനമാണ് റിപ്പബ്ലിക്. കറക്റ്റാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ്. ശരിയാണോ? അടുത്ത് നോക്കാം. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. കറക്റ്റാണ് അല്ലേ? റിപ്പബ്ലിക് ഡേ. ഇനി റിപ്പബ്ലിക് ദിന പരേഡിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രപതിയാണ്. ഓക്കെ, രാഷ്ട്രപതി. ഭരണഘടനാ ദിനം എന്നാണ് 1949 നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് ദിനം എന്നാണ്? 1950 ജനുവരി 26 ജനുവരി 26. ഭരണഘടനാ ദിനം 1949 നവംബർ 26. ഇനി കലാരൂപങ്ങളും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു കലാരൂപത്തിൻ്റെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്, ഇവിടെ ഇല്ല. ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവിടെ തന്നിരിക്കുന്നത് ഒഡീസി എന്ന് പറയുന്ന ഡാൻസ് ഫോമാണ്. അതാരുടെയാണ്? ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെയാണ്. ഇനി കഥകളി, കഥകളിയുടെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്. കഥകളി ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? കേരളം. ഭരതനാട്യമോ തമിഴ്നാട്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, 1853 ബോംബെ താനെ റെയിൽവേ പാത നിർമ്മിച്ചത് ആര്? ആരാണ്? ഡൽഹൌസി പ്രഭു. അടുത്തത്, സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സംഭാവന നൽകി സുഭാഷ് ചന്ദ്രബോസാണ്. നേതാജി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു സുഭാഷ് ചന്ദ്രബോസിനെ. ഇനി സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞതാരാ? ബാലഗംഗാധർ തിലകാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല, അത് പോരാടി നേടേണ്ടതാണെന്ന് പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, സത്യം ശിവം സുന്ദരം എന്ന സിദ്ധാന്തവാക്യം മോട്ടോ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേട്ടിട്ടുണ്ടോ സത്യം ശിവം സുന്ദരം? ആരുടെയാണ്? ദൂരദർശൻ്റെ മോട്ടോ ആണ് സത്യം ശിവം സുന്ദരം. അടുത്തത്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്, ഉത്തരായന രേഖ. അടുത്തത്, രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിദ്യാകേന്ദ്രമായ ശാന്തിനികേതൻ്റെ ഇപ്പോഴത്തെ പേര്? വിശ്വഭാരതി. സ്ഥാപിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ആര്? സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ ബി ആർ അംബേദ്കർ, മഹാത്മാഗാന്ധി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഓപ്ഷൻ സി, മഹാത്മാഗാന്ധി. കാരണം എന്താണ്? ബാക്കി എല്ലാവരും ഭരണഘടന എഴുതിയതുമായി ബന്ധപ്പെട്ട് ഓരോരോ പൊസിഷനിലിരുന്ന ആൾക്കാരാണ്. മഹാത്മാഗാന്ധി അതിലൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും അവസാനമായ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? അറിയാം, തെലങ്കാന അല്ലേ? ഓപ്ഷൻ ഡി, തെലങ്കാന. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി, രാജ്ഘട്ട്, ജവഹർലാൽ നെഹ്റു എന്താണ്? എന്താണ് മഹാത്മാഗാന്ധിയും രാജ്ഘട്ടും തമ്മിലുള്ള ബന്ധം? മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് രാജ്ഘട്ട്. ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? ഏതാണ്? ശാന്തിവനം, ശാന്തിവനം. അടുത്ത ചോദ്യം, തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? വൈകുണ്ഠസ്വാമികൾ, സമവന്തി ഭോജനം. കറക്റ്റാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. സാധുജന പരിപാലന സംഘം വാഗ്ഭടാനന്ദൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആരുടെയാണ് ശരിക്കും? ആര് സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം? അയ്യങ്കാളി സ്ഥാപിച്ചതാണ്. വില്ലുവണ്ടി യാത്ര, അയ്യങ്കാളി. കറക്റ്റാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, വൈക്കം സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം. ഏതാണ്? ഓപ്ഷൻ ഡി, ചമ്പാരൻ സത്യാഗ്രഹം. കാരണം ബാക്കി മൂന്ന് കലാപങ്ങളും, മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, വൈക്കം സത്യാഗ്രഹം, മൂന്ന് കലാപങ്ങളും നടന്ന എവിടെയാണ്? കേരളത്തിലാണ്. ഇത് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ്. ബന്ധം കണ്ടെത്തുക, ഭവാനി, പാമ്പാർ, കബനി. എന്താണ് ഈ മൂന്ന് നദികളുടെ പ്രത്യേകതകൾ?
എന്താണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, 44 നദികളിൽ ആകെ 3 എണ്ണം മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്, ബാക്കിയെല്ലാം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഓപ്ഷൻ ബി.